ഗൗട്ട് റിലേറ്റഡ് ആയിട്ട് കാത്തിരിക്കണം ഉള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. ദാറ്റ് ഈസ് ഗൗട്ട് ഇല്ലെങ്കിൽ ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ കഴിക്കേണ്ടത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ്, എന്തൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം, അഞ്ച് സാധനങ്ങൾ നമ്മൾ ഓരോ കാരണം വെച്ച് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല നമ്മൾ യൂറിക് ആസിഡ് ലെവൽ ഹൈ ആണെങ്കിൽ. ഫസ്റ്റ്, ഫ്രക്ടോസ് റിച്ച് ഫുഡ്. ഡോക്ടറെ, ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് പറഞ്ഞാൽ കൊക്കോകോല, പെപ്സി, ബെവറേജസ്, സോഡ, ഇതൊക്കെയാണ് ഫ്രക്ടോസ് റിച്ച് ഫുഡ്. അത് എടുക്കാൻ പാടില്ല, കാരണം അത് കാരണം പ്യൂറിൻ ലെവൽ കൂടും, യൂറിക് ആസിഡ് പിന്നെയും കൂടും. രണ്ടാമത്തെ, ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് റെഡ് മീറ്റും അതിൻ്റെ കൂടെ ഓർഗൻ മീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ഉണ്ട്, ലിവറും മാങ്ങയ്ക്കും അതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒഴിവാക്കേണ്ടി വരും. അതിൻ്റെ കൂടെ ബീഫും മട്ടണും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ചിക്കൻ വല്ലപ്പോഴും യൂസ് ചെയ്യാം, പക്ഷെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ വരുന്നത് മീനും. മീനും ഹൈ പ്രോട്ടീൻ ആണ്, പക്ഷെ മീനിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് ചിപ്പി, ഷെൽഫിഷ് അല്ലെങ്കിൽ ആൻചോവീസ് എന്ന് പറയുമ്പോൾ ഒരു തരമുള്ള മത്തിയാണ്. അപ്പൊ ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും. പക്ഷെ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മീൻ മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്യുന്നതാണ്, യൂറിക് ആസിഡ് ലെവൽ കുറഞ്ഞു വരുന്നതുവരെ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്, ബിക്കോസ് അതും നമ്മൾ യൂറിക് ആസിഡ് ലെവൽ പിന്നെയും കൂട്ടും. പിന്നെ ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, ആണുങ്ങൾക്ക് പറഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല പക്ഷെ പറയാതെ ഇരിക്കാനും പറ്റത്തില്ല, മദ്യം, മദ്യപാനം ഇല്ലെങ്കിൽ ആൽക്കഹോൾ. ആൽക്കഹോൾ പ്യൂറിൻ റിച്ച് ആണ്. ആൽക്കഹോൾ കുടിച്ച ഉടനെ നമ്മൾ ഗൗട്ടിൻ്റെ അറ്റാക്ക് ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. അപ്പൊ ഈ അഞ്ച് തരമുള്ള ഭക്ഷണങ്ങൾ ഇല്ലെങ്കിൽ ഫുഡ്സ് പ്ലസ് ചോക്ലേറ്റ്സും നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. അപ്പൊ ഞാൻ കഴിക്കാനുള്ളത് എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെ കഴിക്കാൻ പറ്റും, ഈ ചോദ്യം വരും. അപ്പൊ നിങ്ങൾക്ക് മലക്കറി ഐറ്റംസ്, വെജിറ്റേബിൾസ് എല്ലാം കഴിക്കാം, അതിൻ്റെ കൂടെ മുട്ട കഴിക്കാം. ഞാൻ അതിൽ പറഞ്ഞില്ല, മുട്ട, എഗ്സ് നിങ്ങൾക്ക് കഴിക്കാം, അതിൻ്റെ കൂടെ നട്ട്സ് ഇല്ലെങ്കിൽ സൺഫ്ലവർ സീഡ്സും, ഇതൊക്കെ ഫോളിക് ആസിഡ് റിച്ച് ആയതുകൊണ്ട് നമ്മൾ പ്യൂറിൻ ലെവൽ കുറയ്ക്കാനും ഒത്തിരി സഹായിക്കും. പാല് കുടിക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കാം. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ യൂറിക് ആസിഡ് ലെവൽ ബോഡി എക്സ്ക്രീറ്റ് ചെയ്ത് കളയും. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള യൂറിക് ആസിഡ് ലെവൽ തന്നെത്താനെ അങ്ങ് കുറയും. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ ജ്യോതി കണ്ണൻ. വെൽക്കം ടു ഹോമിയോപ്പത്തി കെയർ. എന്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഫ്രണ്ട്സ്, സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി.